ഒരു വർഷത്തേക്ക് എല്ലാത്തരം വായ്പകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ച സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി. വായ്പകളുടെ പുനഃക്രമീകരണം ഒക്ടോബർ 31-നുള്ളിൽ പൂർത്തീകരിക്കണം. മിനിമം ബാലൻസ് ഒഴിവാക്കി പ്രളയബാധിതർക്ക് എല്ലാ സേവനവും സൗജന്യമാക്കാനും ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചു. വി അരുൺ ചേരുന്നു. അരുൺ, പ്രളയം ഇത്ര രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരാവശ്യം നേരത്തെ ഉയർന്നതാണ്. എന്താണിപ്പോൾ ബാങ്കേഴ്സ് സമിതിയുടെ തീരുമാനം? സംസ്ഥാനത്ത് പ്രളയബാധിതർക്ക് വലിയ ആശ്വാസം പകരുന്ന നടപടികളാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം ഒഴികെയുള്ള എല്ലാ വായ്പകൾക്കും ജൂലൈ 31 മുതൽ ഒരു വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ വായ്പയ്ക്ക് ആറു മാസത്തേക്കാണ് മൊറട്ടോറിയം. ഈ ഇതുവരെയുള്ള എല്ലാ വായ്പകളും പ്രളയബാധിത മേഖലയിലെ ജനങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ വായ്പകളും പുനഃക്രമീകരിക്കുകയും ചെയ്യും. അതായത് ഈ ഒരു വർഷത്തെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇതിന്റെ തിരിച്ചടവ് കാലാവധി പുനർനിശ്ചയിക്കുക. എല്ലാ സേവനങ്ങൾക്കും പുതിയ പാസ്ബുക്ക്, ATM കാർഡ് തുടങ്ങി എല്ലാ സേവനങ്ങൾക്കും സേവനങ്ങൾ സൗജന്യമായിരിക്കും. മിനിമം ബാലൻസ് ഒഴിവാക്കാനും ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചു. പുതിയ വായ്പ പ്രളയബാധിത മേഖല ജനങ്ങൾക്ക് പുതിയ വായ്പ എടുക്കണമെങ്കിൽ അതിൽ പരമാവധി സെക്യൂരിറ്റി ഒഴിവാക്കിക്കൊണ്ട് ഉപാധിരഹിത വായ്പ അവർക്ക് നൽകാനും തീരുമാനമുണ്ട്. വലിയ ഇത് എല്ലാതരം വായ്പകളും, കാർഷിക വായ്പ, അതുപോലെ വാഹന വായ്പ, ഹൗസിംഗ് ലോൺ ഉൾപ്പെടെയുള്ള എല്ലാ വായ്പകൾക്കും ഈ ഒരു സൗജന്യം ലഭ്യമാക്കാനാണ് ബാങ്കേഴ്സ് സമിതിയുടെ തീരുമാനം. ശരി, അരുൺ.